പല്ലശ്ശന ഒരു തവണ നമ്മൾ കാണാൻ വന്ന് പിന്നെയും വീണ്ടും വീണ്ടും കാണാൻ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പല്ലശ്ശന. പല്ലശ്ശനയിലെ വാമലയിലെ ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മീൻകൊളുത്തി കാവ് കാണാനായിട്ട് വരുന്നവർക്ക് ഒരു മണിക്കൂർ കൂടി എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും കാണാൻ ഒരു പ്ലേസ് തന്നെയാണ് വാമല. അമ്പലത്തിന് തൊട്ടു മുമ്പിൽ ഒരു ചെറിയ ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലൂടെ ഒരു 20 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ സ്പോട്ടിലെത്താൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ട്രക്കിങ്. ശരിക്കും ഒരു കാഠിന്യമുള്ള ഒരു ട്രക്കിങ് തന്നെയാണ്. ഈസിയായി കയറി ചെന്ന് കയറി വരാം എന്ന് വിചാരിച്ചിട്ട് ആരും കയറി വരരുത്. നല്ല അത്യാവശ്യം നല്ല ട്രക്കിംഗ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് വാമല. നമ്മളിപ്പോൾ വാമലയുടെ അടിവാരത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ മുതൽ തുടങ്ങും നല്ലൊരു മലകയറ്റം. ആദ്യം തന്നെ നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു പാറയാണ്. കയറി ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ കയറാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കരുത്, നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരും കൂടിയവരും, അതായത് വൃദ്ധരൊക്കെ അമ്മൂമ്മമാരൊക്കെ നടന്ന് കയറുന്ന കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നുമല്ല, അവരിൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു പകുതി പോലും നമുക്കില്ലെന്ന്. വർഷത്തിൽ ഒരു തവണ മാത്രം തുറക്കുന്നതും ദീപാവലിക്കടുത്ത് വാവ് ദിവസം മാത്രം ദർശനം നൽകുന്ന ഒരു അമ്പലം കൂടിയാണ് വാമല അയ്യപ്പ ക്ഷേത്രം. 2 കൊല്ലമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. കൊറോണ വന്നതിന് ശേഷം അമ്പലങ്ങളും എല്ലാം പൂട്ടിപ്പോയത് കാരണം കഴിഞ്ഞ തവണ ചടങ്ങ് മാത്രമായിട്ടായിരുന്നു വാമല കയറ്റം നടത്തിയിട്ടുണ്ടായിരുന്നത്. പല്ലശ്ശേന നെന്മാറ ഭാഗത്തൊക്കെ ഉള്ള എല്ലാവരും ഇവിടെ വാമല കയറ്റത്തിന് വരാറുണ്ട്. ഞാൻ തന്നെ ഈ 2 വർഷം ഈ ഒരു വാമല കയറ്റത്തിനായിട്ട് കാത്തിരുന്നതാണ്. പല പല്ലശ്ശേന വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കാര്യം മാത്രം ഞാൻ പെൻഡിങ്ങിൽ വെച്ചത് അതുകൊണ്ടാണ്. ഒട്ടും ഈസി അല്ലാത്ത ഒരു 20 മിനിറ്റ് ട്രക്കിംഗ്, അതായത് മലകയറ്റം കയറിക്കഴിഞ്ഞ് ഈ വാമലയൊന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ് മനസ്സിൽ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ വാമല കാണുന്നത്. സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ശരിക്കും ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. നമ്മളുടെ നാടിൻ്റെ ഭംഗി ഒരു 360 ഡിഗ്രി ആംഗിളിൽ ഇരുന്ന് കാണാൻ എന്ത് ഭംഗിയാണ്. തീർച്ചയായും നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം. എൻ്റെ അമ്മ പലപ്പോഴും പറയാറുണ്ട്, അവർ ചെറുപ്പത്തിലെല്ലാം മുത്തശ്ശനൊപ്പം ഈ മല കയറി വരുമ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ മലമ്പുഴ ഡാം വരെ വൃത്തിയായി കാണാൻ പറ്റും. ഇപ്പം നിറയെ മൂടൽ മഞ്ഞുള്ള കാരണം മലമ്പുഴ ഡാം ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് കൊല്ലങ്കോട്, പനങ്ങാട്രി, നെന്മാറ, പല്ലശ്ശന, കൊടുവായൂർ, കൊല്ലങ്കോടിൻ്റെ പല ഭാഗങ്ങളും എല്ലാം ഇവിടെ നിന്ന് വൃത്തിയായി കാണാൻ പറ്റും. വർഷത്തിൽ ഒരു തവണ മാത്രം തുറക്കുന്ന അമ്പലം എന്ന പ്രത്യേകത കൂടാതെ തന്നെ ഈ അമ്പലത്തിൽ വേറെ കുറേ പ്രത്യേകതകളുണ്ട്. ഈ അമ്പലത്തിൻ്റെ പല ഭാഗത്തായിട്ട്, അതായത് ഈ മലയുടെ പല ഭാഗത്തായിട്ട് നന്നങ്ങാടികളും മുനിയറകളും ഒരുപാടുണ്ട്. അതെല്ലാം കാണാൻ ഞാൻ പെട്ടെന്ന് ആഗ്രഹിച്ച് താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മഴ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു വൈബ് തന്നെ ഉണ്ടാക്കി ആ മഴ, ഒരു ചാറ്റൽ മഴ വന്നപ്പോൾ. നമുക്ക് ദൂരെ നിന്ന് മഴ പെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായി. പലപ്പോഴും ഞാൻ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടിട്ടുണ്ട് എയ്റോപ്ലെയിനിൽ നിന്ന് മഴ കാണുന്ന ഒരു ഫീല്. അത് സെയിം ഫീല് തരുന്ന ഒരു ഫീല് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ഞാൻ മാത്രമല്ല, ഇവിടെ കാണാൻ വന്ന എല്ലാവരും അത് ശരിക്കും മഴയെ ആസ്വദിച്ചിരിക്കുകയാണ്. 2 കൊല്ലത്തെ അവർ ആ ചടപ്പ് അവർ മാറ്റിയെടുത്തത് എങ്ങനെയാണ്. കൃത്യം 5 മണിക്ക് തന്നെ നടയടച്ചു. നടയടച്ചതും ഇനി ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റില്ല, എല്ലാവരും ഇറങ്ങിത്തുടങ്ങിയേ, ഞാനും ഇറങ്ങുകയേ. പക്ഷേ ഈ സ്ഥലത്ത് ഭംഗി ഒന്നുകൂടി ക്യാമറയിൽ പകർത്താനുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ അവിടെ കുറച്ച് നേരം കൂടി നിന്നു പോയി. കുറച്ച് ചെറുപ്പക്കാർ പിന്നെയും കയറി വരുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷമാണോ എന്നറിയില്ല, ഈ അമ്പലത്തിൽ വരുന്ന ഒരു പ്രത്യേകതരം ചടങ്ങ് ഇപ്പം നടത്തുന്നില്ലെന്ന് കേട്ടു. ഞാൻ കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ആ ചടങ്ങ് കാണണമെന്ന് കരുതി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്പലത്തിന് പുറകു വശത്തായിട്ട് ഒരു കിടങ്ങുണ്ട്, ഒരു ചെറിയൊരു ഏരി, അതായത് വെള്ളക്കുഴിയാണ്. അത് ഇന്നും വെള്ളം ഉണ്ടാവും, അതിലൊരിക്കലും വെള്ളം വറ്റാറില്ല. അപ്പോൾ ഏരി ചാടൽ എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അതായത് ഈ നാട്ടിലെ ചെറുപ്പക്കാരും എല്ലാവരും ഇവിടെ മല കയറാൻ വരുന്ന ശേഷം മലയിൽ അയ്യപ്പൻ്റെ ദർശനം കഴിഞ്ഞിട്ട് ആ ഏരിയിൽ വന്ന് കുളിച്ചിട്ട് പോയാൽ നല്ലതാണെന്ന് പറയാറുണ്ട് അത്രേ. അതുകൂടാതെ മലമുകളിൽ നിന്ന് ആ ഏരിയിലോട്ട് എടുത്ത് സാഹസികമായി ചാടിയിട്ടാണ് കുളിക്കാറ്. ആ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരിക്കും ആ സമയം. അത് കാണാൻ പറ്റാത്ത ചെറിയൊരു വിഷമം എനിക്കുണ്ട്. വിചിത്രമായി തോന്നി എനിക്ക് ഈ ഏരിയയുടെ ഒരു കഥ കേട്ടപ്പോൾ. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ചിലപ്പോൾ അവിശ്വസനീയമായി തോന്നും, പക്ഷേ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല.
നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ പൂർവികർ നമ്മൾക്ക് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമുക്ക് അറിയാതെ നശിച്ചു പോയതുമാണ്. ഈ ഏരിയയിൽ പൂജ കഴിഞ്ഞിട്ടുള്ള പൂ ഇട്ട് കഴിഞ്ഞാൽ അത് കൊല്ലങ്കോടിനും പല്ലശ്ശേരി വട്ടേക്കാടിനടുത്തുള്ള പെരുന്തൃക്കോവിൽ എന്ന ക്ഷേത്രകുളത്തിൽ ആ പൂ കാണാൻ പറ്റും. അതായത് ഈ ഏരിയയിലിട്ട പൂ അടിയിലെ തുരങ്കത്തിലൂടെ ചെന്ന് ആ വട്ടേക്കാടുള്ള ക്ഷേത്രകുളത്തിൽ പൊങ്ങി വരുന്ന ഒരു ഐതിഹ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന പല കാര്യങ്ങളും ചരിത്രങ്ങളാക്കാൻ പറ്റാത്ത എല്ലാ കുറേ കാര്യങ്ങളും കഥകളായിട്ട് മാറാറുണ്ട്. ആ കഥകളെല്ലാം പിന്നീട് ചടങ്ങുകളായിട്ടും വരാറുണ്ട്. അതുപോലെ ഒരു ചടങ്ങാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചടങ്ങ്. അതായത് അയ്യപ്പസ്വാമി പല്ലക്കിലേന്തി ഈ സ്ഥലത്ത് വന്നിട്ട് ദർശിച്ചിട്ട് തിരിച്ച് പഴയകാവ് അമ്പലത്തിലോട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു ചടങ്ങാണ് ഇത്. അത് പല്ലക്കിലേറ്റിട്ടാണ് വന്നതും തിരിച്ച് കൊണ്ടുപോകുന്നതെല്ലാം. പണ്ട് രാജാക്കന്മാർ പല്ലക്കിലാണ് സഞ്ചരിച്ചത്. അതുപോലെ ഒരു പ്രതീകാത്മകമായ ഒരു ചടങ്ങ് കൂടിയാണ് ഇതുള്ളത്. ഭഗവാന്റെ വരവറിയിക്കുന്നതിനായിട്ട് താളമേളം കൂടാതെ ശംഖുനാദവും ഉണ്ടാവും. മഴയുടെ ശക്തി കൂടി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി, അതുകൂടാതെ പാറയിലെ വഴുക്കലും കൂടി തുടങ്ങി. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇനി ഇറങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ട് ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ ഇറങ്ങിപ്പോകുന്നതിനുള്ള ഒരു ടാസ്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് യഥാർത്ഥ വാമല കയറ്റം. ഇതുകൂടാതെ വേറൊരു ഭാഗത്തുകൂടെ സ്റ്റെപ്പെല്ലാം ഉണ്ട്. അതായത് ഈ മലയിൽ കൊത്തിവെച്ച സ്റ്റെപ്പുകളുള്ള ഒരു സ്ഥലമുണ്ട്. പക്ഷെ അതിനേക്കാളും എത്രയോ അടങ്ങ്, അതായത് നമ്മൾ മല കയറി വരുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ഈ വഴി സ്വീകരിച്ചത്. അതായത് ഭഗവാനെ പണ്ട് കൊണ്ടുവന്ന അതേ വഴിയിലൂടെയാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്ത് മീൻകുളത്തിക്കാവ് ഭഗവതിയുടെ ഒരു ചൈതന്യം ഉണ്ടെന്നും അവിടെ കോഴിയിറച്ചിയും ദോശയും എല്ലാം വെച്ച ഒരു ഇലയും ഞാൻ കണ്ടു. അവിടെ ഒരു 5 മിനിറ്റ് പല്ലക്ക് വെച്ചിട്ട് ഒരു തേങ്ങ ഉടച്ചിട്ട് അവർ പിന്നെ യാത്ര തിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചടങ്ങുകളും ഐതിഹ്യങ്ങളും എല്ലാം ഭയങ്കര വ്യത്യസ്തമാണ്. ശരിക്കും നമുക്കൊരു ഹെറിറ്റേജ് ടൂറിസത്തിന് പറ്റിയ നാടാണ് നമ്മുടെ നാട് പാലക്കാട്. നാട്ടിലെ അമ്പലങ്ങളും ചരിത്ര സ്മാരകമായ ഒരുപാട് സ്ഥലങ്ങളെല്ലാം ഇതുപോലെ തന്നെ നിലനിർത്തിയിട്ട് നമുക്കൊരു ഹെറിറ്റേജ് ടൂറിസം തുടങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ വിജയിക്കാനുള്ള ഒരു സാധ്യതയില്ല. അതുകൂടാതെ തന്നെ ഈ നാട്ടിൽ ഒരുപാട് പേർക്ക് തൊഴിലും കിട്ടും. നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. മലകളുണ്ട്, പുഴകളുണ്ട്, നദികളുണ്ട്, പാടവരമ്പുകളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, ചരിത്രമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾക്ക് അത് നോക്കി നടത്താനുള്ള ക്ഷമ മാത്രമില്ല. അതിനുകൂടി എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് അടിപൊളിയായിരിക്കും. നമ്മുടെ നാട്ടിൻ്റെ ടൂറിസം എല്ലാ വിഭാഗത്തിലും നമുക്കൊരു പൊട്ടൻഷ്യൽ കിട്ടും. നാട്ടിൽ എന്തുമാത്രം വേലകളും പൂരകളങ്ങളും നടക്കാറുള്ളത് ഇതെല്ലാം തന്നെ ഒരു കൂട്ടിച്ചേർത്തി ഒരു പാക്കേജ് രൂപത്തിലാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ആ അയ്യപ്പ ഭഗവാന്റെ പല്ലക്ക് മീൻകുളത്തി കാവിലോട്ട് കയറുന്ന കാഴ്ചയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും സീ യു ദെൻ. ബൈ ബൈ.